ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് ഫ്രണ്ട്സായി ചോദിക്കുന്നു പെന്ന് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്ന്. ഈ അടുത്തിടെയായിട്ട് ഒരുപാട് പേർ അത് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെൻ ഡ്രോയിങ് ആണ്. പെന്ന് ഉപയോഗിച്ച് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക എന്ന് പലർക്കും അറിവുണ്ടാവുകയില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു പെന്നാണ്. സാധാരണ പെൻ ഉപയോഗിച്ച് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെൻ ഡ്രോയിങ്ങിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റെഡ്ലർ എന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ള പെന്നാണിത്. സാധാരണ പെന്നിൻ്റെ റേറ്റെല്ലാം അല്പം വില കൂടുതലാണ്. 40 രൂപയാണ് ഈ പെന്നിൻ്റെ റേറ്റ് വരുന്നത്. വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 300 GSM ഐവറി ചാർട്ടാണ്. അപ്പോൾ ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഡ്രോയിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ ആരംഭിക്കാം. ഡ്രോയിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇമേജാണ്. സാധാരണയായിട്ട് ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്യാറ്. ഇതിൽ ഞാൻ പെന്ന് ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഔട്ട്ലൈനായിട്ടല്ല ചെയ്യുന്നത്, ഔട്ട്ലൈൻ ഇല്ലാതെ തന്നെയാണ് ഇതിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെന്ന് ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മായ്ക്കാനോ ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം മാത്രം പെന്നുകൊണ്ട് ഡ്രോയിങ് ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സിന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കണം. ഔട്ട്ലൈൻ തെറ്റിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പിന്നീട് അത് നമുക്ക് മായ്ച്ച് കറക്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം പെന്ന് ഉപയോഗിച്ച് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ചിരിക്കുന്ന ഫോട്ടോസ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല്ലിൻ്റെ ഭാഗം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധയോടുകൂടി ഒരുപാട് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. കാരണം പല്ലിൻ്റെ ഭാഗങ്ങളിൽ തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചധികം സമയം എടുക്കണം. സാധാരണ പെന്നിൽ നിന്ന് ഈ പെന്നിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറങ്ങുന്ന പെന്നുകളൊക്കെ ജെൽ പെന്നുകളാണ്. ഇത് ബോൾ പോയിൻ്റ് പെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിങ്ങിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് കിട്ടും. ജെൽ പെന്നാകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഇങ്ക് വരും. ഇതിലങ്ങനെയല്ല. ഇതിൽ നമുക്ക് പ്രഷർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെപ്തിൽ വ്യത്യാസം വരും. അതായത് ഷെയ്ഡിങ് പോലെ, അതായത് ചില ഭാഗങ്ങളിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വേണ്ടെടുത്ത് പ്രഷറ് കുറച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്താൽ ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അതുപോലെ തന്നെ അമർത്തി വരച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡും കിട്ടും. പെൻസിൽ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെന്നാണിത്. അതുകൊണ്ടാണ് ഡ്രോയിങ്ങിന് ഈ പെന്ന് ഉപയോഗിക്കണോ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് സാധാരണ പെന്ന് ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ ഈ ഒരു പെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഭംഗിയിൽ നമുക്ക് പെൻ ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല, ജെൽ പെന്നുകൾ ഈ മഷി പേപ്പറിൽ നിന്നും നമ്മുടെ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പെന്നിലൂടെ നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ നമ്മൾ കൈ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലെൻഡ് ആവുകയോ അല്ലെങ്കിൽ ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്യുകയില്ല. പെൻ ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് മെത്തേഡാണ്. പലരും യൂസ് ചെയ്യാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാനുള്ള പ്രശ്നം കൊണ്ടാണ് പലരും പെൻ ഡ്രോയിങ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, കളർ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മായ്ക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ മായ്ച്ച് കഴിഞ്ഞാൽ ആ ചിത്രം തെറ്റിപ്പോവും, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെൻ ഡ്രോയിങ് ഒക്കെ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. തെറ്റുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെന്ന് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമൊക്കെ തെറ്റിപ്പോവും, പക്ഷേ പിന്നീട് നിങ്ങൾക്കത് ശരിയാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണെങ്കിലും പെന്ന് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ എൻ്റെ ഫ്രീ ഹാൻഡ് ഐഡിയാസ് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതുപോലെ ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചത് നമ്മുടെ പേപ്പറിലൊക്കെ വരുന്ന ഫോട്ടോസ്, പത്രങ്ങളിൽ ചരമകോളങ്ങളിലൊക്കെ വരുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ റെഫറൻസ് ഇമേജ് ആയിട്ട് നോക്കിയിട്ട് അത് വരച്ച് വരച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിവസം തന്നെ ഒരു 10 ഫേസൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഫേസ്, അതായത് വലിയ സൈസിലല്ല, ചെറിയ ചെറിയ മുഖങ്ങളായിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കാൻ പഠിച്ചത്. പെൻ ഡ്രോയിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പെന്ന് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഷെയ്ഡിങ്ങും അതിൻ്റെ ഡാർക്ക് പോയിൻറ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അധികം ബുദ്ധിമുട്ടില്ല. കാരണം സിംഗിൾ ടൂൾ ആയതുകൊണ്ട് തന്നെ ഒരു ടൂള് വെച്ച് തന്നെ ഇങ്ങനെ പതുക്കെ ഷെയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് ഡ്രോയിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്ലൈൻ തെറ്റിപ്പോയരുത്. ഔട്ട്ലൈൻ തെറ്റിയിട്ട്
പിന്നെ നമുക്ക് ആ ചിത്രം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് ഇതേപോലെ ഞാൻ ചെയ്തതുപോലെ തന്നെ ഔട്ട്ലൈൻ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ വരച്ചെടുക്കുക, അതിനുശേഷം ഷെയ്ഡിങ് ആരംഭിക്കുക. ഷെയ്ഡിങ്ങിൽ പലർക്കും വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പോർഷൻസ് അവർ ഷെയ്ഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ചിത്രം ഡള്ളായി പോകുന്നത്. നമുക്ക് ഈ മുടിയൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ മുടിയിലേക്ക് വെളിച്ചടിക്കുമ്പോൾ അതിൽ ചില ഭാഗങ്ങളിൽ ലൈറ്റായിട്ടും ചില ഭാഗങ്ങളിൽ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ വരും. അതുപോലെ തന്നെ മുടിയേകളൊക്കെ അത് ഒന്നുമില്ല, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതി. നമ്മൾ ഫോട്ടോ ശരിക്കും ഒന്ന് പഠിക്കുക, ഫോട്ടോ ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അതിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ കൊടുത്താൽ മതി. ഈ പെന്ന് ഉപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തവണ നമ്മൾ ഷെയ്ഡ് ചെയ്താൽ ലൈറ്റായിട്ടാണ് വരും, അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് ഡാർക്കാവും. അത് പെൻസിൽ ഉപയോഗിച്ചാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ഓരോ ലെയറായിട്ട് മാക്സിമം ഈ പെന്ന് കൊണ്ട് നമുക്കൊരു മൂന്ന് ലെയറേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യത്തെ ലെയർ ലൈറ്റ് ഷെയ്ഡ്, പിന്നത്തത് മീഡിയം, മൂന്നാമത്തത് ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇതിൽ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുക. നമ്മളൊരു ചിത്രം ഭംഗിയുള്ളതാക്കണമെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്ന പലർക്കും ഒരു ധാരണയുണ്ട്. പക്ഷേ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് ബ്ലെൻഡ് ചെയ്യാതെയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചെടുക്കാം. പെൻ ഡ്രോയിങ്ങിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് പകരം പെന്ന് വെച്ചിട്ട് ആ ഭാഗങ്ങൾ ഡാർക്കായിട്ടുള്ള ഏരിയകൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഡാർക്കാക്കി, അതായത് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ വൈറ്റ് പേപ്പറിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള വൈറ്റ് ഡോട്ടുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും ഷെയ്ഡ് വരുമ്പോൾ അത് ഏകദേശം ബ്ലെൻഡായതുപോലെ നിൽക്കും. അങ്ങനെയാണ് മുടിയിലൊക്കെ ഡാർക്കായിട്ടുള്ള ഏരിയകൾ ചെയ്യുന്നത്. പെന്നുപയോഗിച്ചിട്ട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചെടുക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ, അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പെന്ന് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മീഡിയം യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെ ഇപ്പോൾ ഞാൻ വളരെ വേഗത്തിലാണ് ചെയ്തെടുക്കുന്നത്, ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് ഈ ചിത്രം ഞാൻ പൂർത്തിയാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇതിൽ വരുന്നത്. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് സമയമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ചെടുക്കാനേ സാധിക്കും. മുടിയൊക്കെ ഞാൻ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്, അതായത് സ്ക്രിബിള് ചെയ്യും പോലെ ആണ് ഈ സൈഡിലെ മുടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പെന്നുപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, വളരെ സിമ്പിളാണ്, വിചാരിക്കുന്ന അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, അത് എങ്ങനെയാണ് ചെയ്യാൻ മായ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ പലർക്കും വരും. പക്ഷേ നിങ്ങളത് ചെയ്തെന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പെൻ ഡ്രോയിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് പെൻ ഡ്രോയിങ്, ഞാൻ ഇതിന് മുൻപൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസമൊക്കെ പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്ന പെൻ ഡ്രോയിങ് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ട്യൂട്ടോറിയലായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ഡ്രോയിങ് ആയാലും ശരി, പെയിൻറ്റിങ് ആയാലും ശരി, ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഷെയ്ഡിൻ്റെ വേരിയേഷൻസ്, അതായത് ഏറ്റവും കൂടുതൽ ബ്രൈറ്റായി നിൽക്കുന്ന സ്ഥലം, പിന്നെ അവിടുന്ന് അല്പം ഷെയ്ഡ് വരുന്നത്, പിന്നെ അവിടുന്ന് ഡാർക്ക് ഷെയ്ഡ് വരുന്നത്, അങ്ങനെ അതൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കളറായാലും ശരി, അക്രിലിക്കായാലും ശരി, പെൻസിൽ ഡ്രോയിങ് ആയാലും ശരി, എന്തായാലും അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ വരുന്ന മുഖത്ത് വരുന്ന ആ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വെളിച്ചമുള്ള ഭാഗങ്ങൾ ഷെയ്ഡായി കഴിഞ്ഞാലാണ്, അവിടെ ഷെയ്ഡ് ചെയ്ത് പോയാൽ പിന്നെ ആ ഫേസ് ഇരുണ്ടു പോവും, കറുത്ത ഒരു ഫീല് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ ആ ഭാഗങ്ങൾ ഒക്കെ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഷെയ്ഡ് ചെയ്യുക. അതായത് ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ ഡാർക്കായി തന്നെ ചെയ്യണം, എങ്കിലേ ഉള്ളൂ മറ്റു ഭാഗങ്ങൾ ബ്രൈറ്റായി നിൽക്കുകയുള്ളൂ. അതായത് നമ്മളൊരു വൃത്തത്തിൻ്റെ ഉള്ളിൽ ബ്രൈറ്റ്നസ് വരണമെങ്കിൽ ആ ഒരു വൃത്തത്തിൻ്റെ പുറം ഭാഗത്ത്, ആ സർക്കിളിൻ്റെ പുറം ഭാഗം കംപ്ലീറ്റ് ഡാർക്കാക്കിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സെൻട്രൽ പോർഷൻ ബ്രൈറ്റായി വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് മുഖത്ത്, ഈ കവളിൻ്റെയൊക്കെ വരുന്ന ആ സെൻട്രല് ബ്രൈറ്റ്നസ് വരണമെങ്കിൽ ആ കവളിൻ്റെ ചുറ്റും അതുപോലെ ഡാർക്ക് ഷെയ്ഡ് വരണം. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ഡ്രോയിങ് പഠിക്കാനായിട്ട് സാധിക്കും. പെൻ ഡ്രോയിങ്ങിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന രീതി ഓരോ വരകളായിട്ട് ഓരോ ലൈനുകളായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ആ ലൈനുകൾ അടുപ്പിച്ച് വരയ്ക്കും, അപ്പോൾ അവിടെ കുറച്ച് ഡാർക്കായി വരും. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ലൈന് വരയ്ക്കുമ്പോൾ ആ ലൈനുകൾ അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഫീൽ ചെയ്യും, അങ്ങനെയാണ് ഡാർക്കാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഭാഗങ്ങളും ഡാർക്കാക്കിയത് അതുപോലെയാണ്, കുഞ്ഞു കുഞ്ഞു ലൈനുകളാണിത്. അപ്പോൾ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാലാണ് അത് മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ലൈനുകളായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക, ഡാർക്കായിട്ട് വേണ്ട ഭാഗങ്ങളിൽ
അതിൻ്റെ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ലെയറായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഡാർക്കായിട്ട് വരും. മറ്റൊരു കാര്യം, പെൻ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേപ്പർ അല്പം സ്മൂത്തായിരിക്കണം. ടെക്സ്ചറ് കൂടുതലുള്ള പേപ്പർ ഇതിന് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, ചിത്രത്തിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് പെൻ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അല്പം സ്മൂത്തായിട്ടുള്ള പേപ്പർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പെൻസിൽ ഡ്രോയിങ്ങിനാണ് കുറച്ച് ടെക്സ്ചറുള്ള പേപ്പർ വേണമെന്ന് പറയുന്നത്, കാരണം പെൻസിലിൽ നിന്ന് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലൈനുകളായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്മൂത്തായിട്ടുള്ള പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഐവറി ചാർട്ടിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഇതിനു മുമ്പ് പല കൂട്ടുകാരും കമൻറ്റ് ചെയ്തിരുന്നു. അതെല്ലാം ചെയ്യുന്നൊരു മെത്തേഡ് ഇതുപോലെയാണ്, പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലൈനായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയ്ഡ് അതിൽ വരും. അല്ലാതെ നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ ടെക്സ്ചർ ഇല്ലെങ്കിൽ, ആ ഒരു ഡോട്ടുകളില്ലെങ്കിൽ അതിൽ ഷെയ്ഡ് വരികയില്ല. അപ്പോൾ ഇതുപോലെ പെൻസിൽ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ ലൈനായിട്ട് വരച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള പേപ്പറിൽ ഈസി ആയിട്ട് ഷെയ്ഡ് വരും. അങ്ങനെയാണ് ഐവറി ചാർട്ടിൽ ഷെയ്ഡ് ചെയ്യേണ്ട രീതി. സ്മൂത്തായിട്ടുള്ള പേപ്പറിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങും അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ളതായിരിക്കും. ടെക്സ്ചർ കൂടുതലുള്ളതിൽ നമുക്ക് ചെറിയ ഫേസൊക്കെ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ സൈസിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്ചർ ഇങ്ങനെ എടുത്ത് നിൽക്കും. കാരണം അടുത്ത് നിന്ന് ആ ഫോട്ടോ നോക്കുമ്പോൾ മുഖത്തൊക്കെ ആ ടെക്സ്ചറുകൾ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അത് ആ ചിത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്മൂത്തായിട്ടുള്ള പേപ്പറുകളൊക്കെ ഉപയോഗിക്കുക. ഈ വീഡിയോ ഏകദേശം 15 മിനിറ്റോളമാണുള്ളത്. ഈ ചിത്രം വരയ്ക്കാൻ എടുത്തിരിക്കുന്നത് 2 മണിക്കൂർ. അപ്പോൾ ആ 2 മണിക്കൂറിൻ്റെ വീഡിയോ 15 മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പീഡാണിത്. പലരും പറഞ്ഞിരുന്നു ഇതുപോലെ സ്പീഡിൽ ചെയ്യാതെ പതുക്കെ സ്ലോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ 2 മണിക്കൂർ വീഡിയോ ത്രൂ ഔട്ടായിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30 GB ആ ഒരു വീഡിയോ വരും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, മാത്രമല്ല കണ്ടിരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അല്പം ഒന്ന് സ്പീഡാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡ്രോയിങ് പഠിക്കുന്നതിൽ നമുക്ക് ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ താഴേക്ക് പോകില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങളൊരു വർഷം മുൻപ് വരയ്ക്കുന്ന ചിത്രവും ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രവും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഒരു വർഷം മുമ്പ് വരയ്ക്കുന്ന ചിത്രത്തിനേക്കാൾ ഒരുപാട് നിങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് എല്ലാ ആർട്ടിസ്റ്റും തുടക്കത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെയൊക്കെ വരച്ചിട്ട് പിന്നീടാണ് അവർ നല്ല രീതിയിൽ വരയ്ക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തുടക്കക്കാരോട് പറയാനുള്ളത്, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഫ്രീ ഹാൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന ഓരോ മുഖങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വരച്ച് നോക്കുക. അങ്ങനെ മാത്രമേ ഉള്ളൂ ഇത് പഠിക്കാൻ പറ്റുകയുള്ളൂ. ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്ര സമയം കൊണ്ട് ഈ ചിത്രം പൂർത്തിയാകും എന്ന് മനസ്സിൽ വിചാരിക്കാനേ പാടില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ചിത്രം എത്രത്തോളം എനിക്ക് മനോഹരമായിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെ എത്രത്തോളം റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരു ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ചിലപ്പോൾ 10 മണിക്കൂർ കൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ചെറിയൊരു ഭാഗം തീർന്നാൽ മതി. കാരണം നമ്മൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പെയ്ഡ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സമയത്തിനെ പറ്റി ചിന്തിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒരു ചിത്രം മാക്സിമം റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പലർക്കും വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുക, ഒരു ഫേസ് വരയ്ക്കാനിരിക്കുമ്പോൾ ആ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഒരു മുഖം വരച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അത് അരമണിക്കൂർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ചെറിയ ഭാഗമാണ് ചിലപ്പോൾ ആ ഒരു ദിവസം വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ചെറിയ ഭാഗം വരച്ചിട്ട് അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം നമുക്ക് സമയം കിട്ടുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ വരയ്ക്കുക. അങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് ദിവസങ്ങളെടുത്തിട്ട് നിങ്ങളൊരു ചിത്രം വരച്ച് പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചിത്രം വളരെ മനോഹരമായിരിക്കും. ഞാൻ മുഖം വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ പല്ലുകൾ വരയ്ക്കാൻ, അല്ലെ ചുണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കാറുള്ളത്. കാരണം ആ ഭാഗം നമുക്ക് തെറ്റ് വരാൻ പാടില്ല, ആ ഭാഗം വളരെ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങളും വരയ്ക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അല്പം സമയം കൂടുതലെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി വരയ്ക്കുക. കാരണം നമ്മൾ ഇത്രയും
വരച്ചെടുത്തിട്ട് ആ ഭാഗത്തൊരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ചിത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മായ്ക്കാൻ സാധിക്കുകയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതൊരു ഔട്ട്ഡോർ ഫോട്ടോയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടെക്സ്ചറുകൾ, ഫേസിൽ വരുന്ന ഡീറ്റെയിലിങ് ഇതൊക്കെ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു സ്റ്റുഡിയോ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡോർ ഫോട്ടോയിൽ വളരെ സ്മൂത്തായിരിക്കും ഫേസ്. അങ്ങനെയുള്ള ഫോട്ടോ വരയ്ക്കാൻ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ പ്രത്യേകത നമ്മളെ നേരെ നോക്കുന്ന രീതിയിലാണ് ഈ മുഖമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണുകൾ തമ്മിലുള്ള അകലവും മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയൊക്കെ അകലങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് പെൻ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നതെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ അങ്ങനെ പറ്റുകയില്ല. അതുകൊണ്ട് തെറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് ഈ ഒരു ഇമേജാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തത്. നിങ്ങളും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിലിംഗ് കൂടുതലായിട്ട് മനസ്സിലാകുന്ന ഷെയ്ഡിങ് ഒക്കെ കറക്റ്റായിട്ട് വരുന്ന നല്ല നല്ല ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അല്ലാതെ ഇൻഡോർ ഫോട്ടോസ്, സ്റ്റുഡിയോ ഫോട്ടോസൊക്കെ അത് കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാവും, പക്ഷേ അതിൽ ഈ ഹൈലൈറ്റ്സ്, ഷെയ്ഡിൻ്റെ വേരിയേഷൻസ്, ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫോട്ടോസ് മാക്സിമം സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.